പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ ഗിൽബർട്ട് സിൽവ, ഹോമിയോ ഡോക്ടറാണ്. കഴിഞ്ഞ 36 വർഷങ്ങളായിട്ട് ഞാൻ കഴക്കൂട്ടത്ത് പ്രാക്ടീസ് ചെയ്യുന്ന JHS ഹോമിയോപ്പതി ഹോസ്പിറ്റൽ എന്നുള്ള നാമധേയത്തിലുള്ള ആശുപത്രിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. നിരവധി നമ്മൾ ഈ കഴിഞ്ഞ കോവിഡ് കാലം ആരംഭിച്ചു, അതിനുശേഷം വാക്സിനുണ്ടായി. ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ലോകത്തോട് വിളിച്ച് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഈ സത്യം ലോകത്തോട് തുറന്നു പറഞ്ഞില്ല എങ്കിൽ ശരിയാണ്, ഇതുവരെ ക്ഷമിച്ചു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഞങ്ങള് 1.5 വർഷമായിട്ട് ഞാൻ കോവിഡ് വന്നതിന് ശേഷം ഇതുവരെയായിട്ടും ഒരു ദിവസം പോലും ആശുപത്രി അടച്ചിട്ടില്ല. ആദ്യത്തെ 1 ആഴ്ച മാത്രം രോഗികളെ കുറച്ച് ദൂരെ ഇരുത്തി, അതിനുശേഷം രോഗിയെ വാർഡിലിരുത്തി ഞങ്ങൾ പരിശോധിക്കുകയും രോഗിയെ ചികിത്സിക്കുകയും ചെയ്യുന്നു. കോവിഡ് പ്രതിരോധം ഈ 1.5 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കും, ഞങ്ങൾക്ക് വരുന്നില്ല. ഞാൻ കൊടുത്തിട്ടുള്ളവർക്കും വന്നിട്ടില്ല, മരുന്ന് കൊടുത്തിട്ടുള്ളവർക്ക്. ഇതൊക്കെ നിലവിൽ നിൽക്കെ ഇന്ന് ഒരു ഞാൻ എൻ്റെ ജീവിതം എപ്പോഴും അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സത്യം തുറന്ന് പറഞ്ഞിരുന്നാൽ അപകടമുണ്ട്, അപകടമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ ജീവൻ പോയാലും ഞാനിത് തുറന്ന് പറയുകയാണ്, വാക്സിൻ അപകടമാണ്. ഇന്ന് തന്നെ ഇന്നത്തെ പത്രത്തിൽ മനോരമ ന്യൂസിൽ കാണുന്നുണ്ട്, 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, എല്ലാവരും നിർബന്ധമായിട്ട് വാക്സിൻ എടുത്തിരിക്കണം എന്ന് കർശനമായിട്ട് ഇന്നലെ തന്നെ നിലപാട് വന്ന് ആയുഷ് സെക്രട്ടറി എന്ന് പറഞ്ഞിരുന്നാൽ അവരൊരു അലോപ്പതിയെ മാത്രമേ ഇവിടെ നിന്നാൽ മതി, ഹോമിയോയും ആയുർവേദവും ത്തിനെയും കോളേജുകൾ വരെ അടപ്പിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, സ്ഥാപനങ്ങളെല്ലാം അടച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് മൊത്തം അറിയാം ഹോമിയോ ഒന്നും വേണ്ട, നാട്ടിൽ അലോപ്പതി മാത്രം മതി. പിന്നെ വാക്സിൻ കൊടുത്തിരുന്നാൽ എല്ലാവരും, രോഗികൾ ഇപ്പോൾ ദിവസവും വരുന്നുണ്ട്. വാക്സിൻ കൊടുത്തവർ അനുഭവിക്കുന്നവർ ഒരുപാട് അസുഖങ്ങളാണ്, നമ്മളെല്ലാം കണ്ടു എത്ര പേര് മരിച്ചു. തമിഴ്നാട്ടിൽ ഇപ്പോൾ കേട്ടതെന്ന് പറഞ്ഞിരുന്നാൽ വാക്സിൻ നിരോധിച്ചെന്നാ, വാക്സിൻ വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. കാരണം ഇതൊരു ദുരന്തമായിരിക്കുമെന്ന് ലോകത്തെ ഏറ്റവും വലിയ വൈറോളജിസ്റ്റാണ് പറഞ്ഞിരുന്നത്, ലോക ആരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നാൽ, ഇത് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. ഈയിടയ്ക്ക് തന്നെ കുറേ ഡോക്ടേഴ്സ്, ശരിക്കും അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ, മനുഷ്യത്വമുള്ള കുറേ ഡോക്ടേഴ്സ് പ്രൈം മിനിസ്റ്ററെ കണ്ടു പറഞ്ഞ് വാക്സിൻ നിരോധിക്കണം, കാരണം ജനങ്ങൾക്ക് ഇതുകൊണ്ട് ആവശ്യമില്ല, ഇത് ദുരന്തങ്ങളുണ്ടാക്കുമെന്ന്. ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത് ഇപ്പോൾ വാക്സിൻ എടുത്തിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. എല്ലാവരും എന്താ ഇന്നത്തെ ന്യൂസ് തന്നെ കാണുന്നു, കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ട് വാക്സിൻ എടുത്തവരുടെ സ്ഥിതി എന്താണെന്നുള്ളത്. ദാ പട്ടിക വൈകുന്ന DMO മാർ കൂടുതൽ സമയം ചോദിച്ചത് മൂലമെന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന നോക്ക്, വാക്സിൻ എടുത്തവർക്ക് കോവിഡ് ബാധിക്കുന്നതിൻ്റെ നിരക്ക് കൂടുതലാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഞങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോവിഡ് ചികിത്സിക്കുന്ന വ്യക്തിയാണ്, ആരംഭം മുതൽ കോവിഡ് ചികിത്സിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾക്ക് ചികിത്സിക്കാൻ അനുവാദം തന്നിട്ടില്ല, എന്നാലും ഞാനിത് പ്രസ്താവനയായിട്ട് പറയുകയാണ്. കാരണം ഇനി ഞങ്ങൾക്ക് നിവൃത്തിയില്ല, കാരണം ഞങ്ങളുടെ ആശുപത്രിയൊക്കെ ഇനി തുറക്കണമെങ്കിൽ കോവിഡ് നിരോധിച്ചു തീർന്നാൽ ഈ ഒന്നിൽ സർട്ടിഫിക്കറ്റ് വേണം, സർട്ടിഫിക്കറ്റ് വേണം. ഈ സർട്ടിഫിക്കറ്റ് അറിയാം, ഇതിൽ മൊത്തം തെറ്റാണ്, ഇത് മൊത്തം കുറച്ച് ലോക മാഫിയകൾ, മരുന്ന് മാഫിയകളുടെ ബിസിനസ്സാണിത്. ജനങ്ങളെ മൊത്തം അടിച്ചേൽപ്പിക്കുക, കൈവയ്യ കാലുവയ്യ എല്ലാവർക്കും, വാക്സിൻ എടുത്തവരെല്ലാവരും കിടന്ന് കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഇത് ഒന്ന് മനസ്സിലാക്കുക, കോവിഡിനേക്കാളും വലിയ ദുരന്തമാണ് വാക്സിൻ എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ തുറന്ന് പറയുകയാണ്, ജയിലിൽ പോകാനായിട്ട് ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് പറയുന്നത്, എന്നെ ജയിലിലാക്കട്ടെ. കാരണം ഞാൻ ഏതായാലും ചത്തായാലും ഞാൻ വാക്സിൻ എടുക്കത്തില്ല, അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇത് പരസ്യ പ്രസ്താവനയാണ്, മരിച്ചാലും ഞാൻ വാക്സിൻ എടുക്കത്തില്ല, അഥവാ ഞാൻ മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ ഗവൺമെൻറ് ആയിരിക്കും. കേരളത്തിൽ മാത്രമാണ് ഹോമിയോ ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധം കേന്ദ്രം, ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം വിധിച്ചു ഹോമിയോ മരുന്ന് ഉപയോഗിക്കാം, ഹോമിയോ മരുന്നും ആയുർവേദ മരുന്നുകളും ഉപയോഗിക്കാമെന്ന്. എന്നാൽ അലോപ്പതി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഈ ദുശ്ശാഠ്യം, ഇത് ജനങ്ങളുടെ മേൽക്കുള്ള ഒരു ദുശ്ശാഠ്യമാണ്, ഭീകരതയാണ്. ഈ ഭീകരതയെ നമ്മൾ തരണം ചെയ്തേ പറ്റുള്ളൂ. ഈ ഭീകരതക്കെതിരെ
ജനങ്ങൾ ഒന്നടങ്ങ് എഴുന്നേറ്റ് നിന്നേ പറ്റുള്ളൂ. അവനവർ വേണമെങ്കിൽ എടുത്തോട്ടെ, എടുക്കാത്തവരെടുക്കണ്ട. എന്തിനായി ഈ തീരുമാനങ്ങള്? എനിക്ക് വാക്സിൻ എടുക്കാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇതുവരെ കോവിഡ് വന്നില്ല. ഇനിയിപ്പോ വാക്സിൻ എടുത്തിട്ട് കോവിഡ് വരുത്തണോ? ഞാന് ജനങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ തന്നെ ചികിത്സിച്ച ഒരു ഈ ഇടയ്ക്ക് ഒരു ഫാമിലി, ആ അമ്മയ്ക്കും മോനും മോക്കും എല്ലാം വന്നു, കോവിഡ് വന്നു. ഞാൻ ചികിത്സിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഇല്ല എനിക്ക് വാക്സിൻ ഉണ്ട്, ഈ കമ്പനിയിൽ നിന്ന് വാക്സിൻ അനുവദിച്ചിട്ടുണ്ട്, ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ, ഞാൻ പേര് പറയുന്നില്ല. വാക്സിൻ എടുത്തിട്ട് വന്ന അദ്ദേഹത്തിന് കോവിഡായി. അദ്ദേഹം 11 ദിവസം ആശുപത്രി കിടന്നു. എത്ര രൂപ ചെലവായി? 100,000 രൂപയും ചെലവായി. അവസാനം ശ്വാസം വിടാൻ വയ്യാതെയും പൈൽസ് മൊത്തം പൊട്ടി ഒലിച്ച് രക്തമായിട്ട് അയാൾ ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ പിന്നെ 1 ആഴ്ച മരുന്ന് കൊടുത്തിട്ടാണ് മാറിയത്. അയാളിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, എൻ്റെ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ 3 വ്യക്തികൾക്ക്, ഞാൻ ചികിത്സിച്ച 3 വ്യക്തികൾക്ക്, അമ്മയ്ക്കും മോനും മോൾക്കും കൂടെ 600 രൂപയാണ് ചെലവായത്. ഇവിടെ അദ്ദേഹം 1,00,000 രൂപ കൊണ്ടേ കൊടുത്തിട്ട് വാക്സിൻ കൊടുത്ത് രോഗവും പിടിച്ച് അദ്ദേഹത്തിന് വയ്യാതെ, എന്നേക്കും പെർമനന്റ് ഡാമേജ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ലങ്സിലൊക്കെ. അപ്പൊ ഈ ഒരു മാഫിയ, ഈ മാഫിയക്കെതിരെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റേ പറ്റുള്ളൂ. നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഈ വരുന്നത്. ഞങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ ഇത് ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ തന്നെ നോക്കുക, മന്ത്രിസഭയിൽ വെച്ച് ഈ ബില്ല് എല്ലാവരും വാക്സിൻ എടുക്കണം എന്നുള്ള രീതിയിൽ വന്നിട്ട് പറഞ്ഞു തീർന്നില്ല. മന്ത്രി പറഞ്ഞ അഭികാമ്യം, ഉടൻ അതിന്റെ സെക്രട്ടറി, ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ സെക്രട്ടറി ശത്രു, പൊതു ശത്രു, ജനങ്ങളുടെ പൊതു ശത്രു എന്ന് മനസ്സിലാക്കുക. ആ സ്ത്രീ ഉടൻ അപ്പോൾ തന്നെ നിലപാടെടുത്തിരിക്കുകയാണ്, രാത്രി തന്നെ അത് കർശനമാക്കിയെന്നാണ്, എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന്. ഇത് ലോകത്ത് മൊത്തം നടക്കുന്ന മാഫിയകളാണ്, ലോകം മൊത്തം ഫാർമസി മാഫിയകളാണ് ഇത് നടത്തുന്നത്. ഇതിനെതിരെ ശബ്ദിക്കുന്നവരെല്ലാം തട്ടിക്കളയും. ഇന്ന് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പൊ കോവിഡിനെക്കാളും വലിയ ഭീഷണിയായിട്ട് മാറിയിരിക്കുന്നു. കോവിഡ് ഒരു ഭീഷണിയൊന്നുമല്ല, വെറും ഒരു ജലദോഷ പനിയാ, ഒരു ദിവസം കൊണ്ട് മാറുന്ന ഒരു പനിയാണ്. ഞാൻ എത്രയോ വ്യക്തികളെ ചികിത്സിക്കുന്നുണ്ട്. കഴിഞ്ഞ, അതായത് 2020 ഏപ്രിൽ മുതൽ ഞാൻ ചികിത്സിക്കുന്നുണ്ട് കോവിഡ് രോഗികളെ, എന്റെ അടുത്തിരുത്തി ചികിത്സിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു കോവിഡ് രോഗിയും വലിയ ഭീഷണിയൊന്നുമല്ല, ഒരു വ്യക്തിയും മരിച്ചിട്ടുമില്ല. ഒരു കുടുംബത്തിൽ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചികിത്സിച്ച ഒരു കുടുംബത്തിൽ 7 പേർക്ക് ഞാൻ കോവിഡ് വന്നിട്ട് 7 പേരെയും ഞാൻ ചികിത്സിച്ചു. അപ്പൻ കിടപ്പായിരുന്നു, എല്ലാവരും കിടപ്പായിരുന്നു, വയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പോഴും 7 പേരെയും ചികിത്സിച്ചു തന്നതിന് ശേഷം എല്ലാവരും സുഖപ്പെട്ടു. 2-3 ദിവസം കൊണ്ട് എല്ലാവരും സുഖപ്പെട്ടു. പക്ഷെ അപ്പന് എഴുന്നേൽക്കാൻ തുടങ്ങി, അദ്ദേഹം ആഹാരം കഴിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരുപാട് നോർമൽസിയിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് പേര് നിർബന്ധപൂർവ്വം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഹോമിയം വെച്ചോണ്ടിരിക്കരുത്, ഹോമിയം മരുന്നും കഴിച്ചോണ്ടിരിക്കരുത്, നിങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അങ്ങനെ ആ മനുഷ്യനെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ജനറൽ ഹോസ്പിറ്റലിൽ പോയി 7 ദിവസം അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം എങ്ങനെ തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഒരു ഇഞ്ചക്ഷൻ വെച്ചു. എന്ത് ഇഞ്ചക്ഷൻ എന്ന് എനിക്കറിയത്തില്ല. ഇഞ്ചക്ഷൻ വെച്ച ഉടനെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ വിറയൽ വന്നു, 2-ാം ദിവസം അദ്ദേഹം മരിച്ചു. ഈ മരുന്ന് കൊടുത്താണ് കൊല്ലുന്നത്. ഇത് ഡോക്ടേഴ്സിന് അറിയാം, ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. ആ ഡോക്ടേഴ്സൊക്കെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. എത്രയോ നല്ല ഡോക്ടേഴ്സിനെ ഞങ്ങൾക്കറിയാം, പലപ്പോഴും എത്രയോ മനുഷ്യത്വമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഈ ഭീഷണി, ഇത് ലോകത്തിന്റെ മുകളിൽ വീണിരിക്കുന്ന ഭീഷണിയാണ്, ഇതൊരു വാളാണ്. ഈ വാള് ഞങ്ങളെ തകർക്കുന്നതിന് മുൻപ് ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. കാരണം ഈ ഇവിടെ ആലപ്പുഴയിൽ തന്നെ ഹോംകോ എന്ന് പറഞ്ഞ ഹോമിയോടെ ഒരു മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോസ്പിറ്റൽ, ഒരു സ്ഥാപനമുണ്ട്, ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലുള്ള 300 തൊഴിലാളികൾക്ക് ഇതുവരെ കോവിഡ് വന്നിട്ടില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഇതുവരെ കോവിഡ് വന്നിട്ടില്ല. ആർക്കെങ്കിലും വന്നോന്നറിയാം, വന്നു കയറുന്നാൽ പോലും ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് ചികിത്സിച്ച് കളയാവുന്ന ഈ രോഗത്തിന് വേണ്ടി. ഇപ്പോൾ തന്നെ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല, അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ഇത് എടുത്തിരുന്ന വാക്സിൻ എടുത്തിരുന്ന ദോഷമാണ്, ശരീരത്തിന് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവും, ഡീമൈലിനേഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ജനങ്ങളെല്ലാം തള്ളിവിടുകയാണ്. കാരണം രോഗികളായിത്തീർന്നാൽ മാത്രമേ, ഇനിയിപ്പോൾ രോഗികളാവണം ആയിത്തീർന്നാൽ മാത്രമേ സ്വകാര്യ ഹോസ്പിറ്റലുകൾ നടക്കത്തുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിനകത്ത് തള്ളൊക്കെ നിൽക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ വാക്സിനൊക്കെ നിർത്തും. ഇപ്പോഴും മാസം തോറും വാക്സിൻ എടുക്കേണ്ട ഒരു നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോമിയോ മരുന്നിനെ സംബന്ധിച്ചിടത്തോളം ആഴ്സനിക് ആൽബം എന്ന് പറയുന്ന ഒരു മരുന്ന് തന്നെ ഈ സാധാരണമായിട്ട് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ്, ആയുഷ് മിനിസ്ട്രി റെക്കമെൻഡ് ചെയ്ത് കേന്ദ്രത്തിൽ. അത് കഴിച്ചെടുത്ത് 700,000 പേരെ പരിശോധിച്ചു.
7 ലക്ഷം പേരെ പരിശോധിച്ചിട്ട് 99.3% എഫക്റ്റീവ് ആണ്. അവർക്ക് ആർക്കും കോവിഡ് വന്നിട്ടില്ല. 99.3%. പിന്നെ ജവഹർ ഷാ എന്ന് പറയുന്ന മഹാരാഷ്ട്രയില് കോവിഡ് കഴിഞ്ഞ വർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോ അവിടെ ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ധാരാവിയിലും മറ്റുമൊക്കെ. അവിടെ 15 ലക്ഷം ജനങ്ങളുണ്ട്, ഇവരെന്ത് ചെയ്യും? അങ്ങനെ ഗവൺമെന്റ് വിളിച്ചു തീർന്നപ്പോൾ അക്കൂട്ടത്തിൽ ജവഹർ ഷാ എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറുണ്ട്, അടിയന്തര പ്രാധാന്യം ദുരന്ത നിവാരണത്തിന്റെ ഇതിൽ ഹോമിയോ ഡോക്ടേഴ്സ് ചെന്നു. അതിൽ ജവഹർ ഷാ എന്ന് പറയുന്ന ഡോക്ടർ പറയാണ്, ഞങ്ങൾ 15 ലക്ഷം പേർക്ക് കൊടുത്തു, ഒരാഴ്ച കൊണ്ട് കൺട്രോൾ ചെയ്തു, ഒരാഴ്ച കൊണ്ട് കോവിഡ് ഇല്ലാതെയായി. ഈ സത്യം നിലനിൽക്കുന്ന സമയത്ത് ശാസ്ത്രീയത, ശാസ്ത്രീയത എന്താണ്? ഈ കാണുന്നത് തന്നെയാണ് ശാസ്ത്രീയത. ചിലവരുടെ വിചാരം ഇതിനകത്ത് സാധനം ഇങ്ങനെ ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വൈറസ് അല്ലേ മനുഷ്യരെല്ലാം കൊന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഇടയ്ക്ക് ഞങ്ങളുടെ മീറ്റിംഗില്, ഇന്റർനാഷണൽ മീറ്റിംഗില്, രാത്രി 8:30 തുടങ്ങുന്ന സൂം മീറ്റിംഗില് വയലാർ ചന്ദ്ര ശരത്ചന്ദ്രവർമ്മ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, അപ്പോഴ പാട്ടിലായിരുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളും മനുഷ്യനും ഒന്നിച്ചു ചേർന്ന് മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു എന്ന് പറഞ്ഞിട്ട് ആ പാട്ടാണ്. എന്നിട്ട് അദ്ദേഹം തിരുത്തി പറഞ്ഞു, അദ്ദേഹത്തിന്റെ അച്ഛൻ എഴുതിയ കവിതയെ അദ്ദേഹം ഒന്ന് തിരുത്തി. മനുഷ്യൻ മരുന്നുകളെ സൃഷ്ടിച്ചു, മരുന്നുകൾ മനുഷ്യനെ നശിപ്പിക്കുന്നു. അങ്ങനെ എന്തോ ആണ്, മനുഷ്യൻ മരുന്നുകൾ സൃഷ്ടിച്ചു, മരുന്നുകൾ മനുഷ്യനെ നശിപ്പിച്ചു എന്ന് അങ്ങനെ എന്തോ ആണ്. എല്ലാവരും ചിരിച്ചുപോയി. ഇതിത്രയും ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞു നല്ല രീതി എനിക്ക് നാളെ ഒരു ദിവസം എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് നിയമങ്ങൾ കൊണ്ടുവരിക, കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക, എല്ലാവർക്കും ഇഷ്ടപോലെ കാശ് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് കാര്യം. എനിക്ക് എന്തെങ്കിലും പറ്റിത്തീർന്നാൽ ഇവിടുത്തെ ഗവൺമെന്റാണ് ഇതിന്റെ ഉത്തരവാദി. ഞാനിത് പറയാൻ വേണ്ടിയാണ് ജനങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീ വാക്സിൻ എടുത്ത ഒരു പെൺകുട്ടി ഇന്നലെ പറഞ്ഞു കേട്ടു, എൻ്റെ അടുത്ത് ഇപ്പൊ തലവേദനയും ഇതും ബുദ്ധിമുട്ട് കാരണം എൻ്റെ അടുത്ത് റെയിൽവേ പാളം ഉണ്ടായിരുന്നു, ഞാൻ അന്നേരം പോയി സൂയിസൈഡ് ചെയ്തതന്നെയായിരുന്നു എന്ന് പറയുകയാണ്. വാക്സിൻ എടുക്കുന്നവർക്ക് ഇന്നലെ എമ്മിന് അന്നൊക്കെ വന്നവരൊക്കെ പറയുന്നു ശ്വാസം എടുക്കാൻ വയ്യ. ഇന്നലെ ഒരു വ്യക്തി പറയുന്നുണ്ട് അദ്ദേഹത്തിന് കൈ, അദ്ദേഹം ഭയങ്കര അനുപതിക്കാരനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കൈക്ക് ഭയങ്കര വേദനയായി വാക്സിൻ എടുത്തതിന് ശേഷം. പോയി ഏതോ ഒരു മരുന്ന് കൊടുത്തുനിന്ന് ഒറ്റ ഗുളിയെ തന്നെ മരുന്ന് മാറിയെന്ന്, അപ്പൊ തന്നെ അറിയാം നല്ല സ്റ്റീറോയിഡ്സ് ആണെന്ന്. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് പറഞ്ഞു. ഹോമിയോയിൽ ഇതിന് നല്ല ചികിത്സയുണ്ട്. അന്ന് തന്നെ പറഞ്ഞു 8 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രം മതി ഈ ദുരന്തത്തെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കെട്ടിക്കാൻ. പക്ഷേ ഓരോരുത്തർക്കും കോടികൾ പോക്കറ്റിൽ വീഴുന്ന സമയത്ത് എല്ലാവരും ഫാർമ കമ്പനികളുടെ യെസ് യെസ് എന്ന് പറഞ്ഞ് അടിമകളായിട്ട് ജീവിക്കുകയാണ്. ഗവൺമെന്റും സെക്രട്ടറിയും, ആയുഷ് സെക്രട്ടറിയും, ഞാൻ അവർക്കെതിരെ പച്ചയായിട്ട് തന്നെ പറയുന്നു, ഇപ്പൊ നിലവിലുള്ള ആയുഷ് സെക്രട്ടറി, അവരും എല്ലാം ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്. ഇത് കാശിന്റെ കളിയാണ്, ലോകം മൊത്തമുള്ള കാശിന്റെ കളിയാണ്. ഇതിനെതിരെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റേ പറ്റുള്ളൂ. ഇത് എന്റെ ഒരുപക്ഷെ എന്റെ അവസാന വാക്കുകളായിരിക്കാം, എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നു. ഞാൻ ഡോക്ടർ ഹ്യൂബർട്ട് സിൽവ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ല, എനിക്ക് എൻ്റെ മനസ്സ് കത്തിലാണ്. ഇന്നത്തെ പത്ര റിപ്പോർട്ട് നിങ്ങൾ കാണുന്നുണ്ട്. കടയിൽ പോകാൻ വാക്സിൻ കടമ്പ, എല്ലാവരും എടുത്തേ തീരുവുള്ളൂ. എന്നിട്ട് ബാക്കിലത്തെ പേജിൽ ചെറിയ ന്യൂസിൽ വാക്സിൻ എടുത്തവർക്ക് കോവിഡ് കൂടുതൽ. ഇനി കോവിഡ് അനന്തര ദുരന്തങ്ങൾ, വാക്സിൻ അനന്തര ദുരന്തങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം ഇത് ശരീരത്തിനകത്ത് കയറിപ്പോയി. ഇനി അത് തിരുത്തുക എന്നുള്ളതാണ്. ഇതിനെതിരെ ജനങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽക്കണം. ജനങ്ങളോട് ഞാനിത് പറയുകയാണ്. അപ്പോൾ വാക്സിൻ കൊടുത്തവർക്കാണ് കോവിഡ് കൂടുതൽ വന്നത്. ഒരുപാട് പേര് മരിച്ചു. ഏകദേശം 1000-2000 അടുപ്പിച്ച് ആയെന്ന് തോന്നുന്നു ഡോക്ടേഴ്സ് തന്നെ മരിച്ചു കോവിഡ് വന്ന്. IMA ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, മരിച്ചു. 2 വാക്സിൻ എടുത്ത മനുഷ്യനാണ്. ഈയിടയ്ക്ക് വേറൊരു ഡോക്ടർ, ഇവിടെ കോഴിക്കോടെ കണ്ടുള്ളൊരു ഡോക്ടർ, വളരെ IMA ഒരു പഴയ പ്രസിഡന്റ് എന്തായിരുന്നു കേരളത്തിൽ എന്തോ, അതിൻ്റെ പുള്ളിയും മരിച്ചു. 2 വാക്സിൻ എടുത്തവരാണ്. ഇന്നലെ പിന്നെ വേറെ ആരോ മരിച്ച കാര്യം, ഇതുപോലെ വാക്സിൻ എടുത്ത് മരിച്ച വ്യക്തികളുടെ കാര്യമെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വാക്സിനെതിരെയാണ് ഇന്ന് ഞങ്ങളുടെ യുദ്ധം. ജനങ്ങളെ കൊല്ലുന്ന ഈ വാക്സിനെതിരെയാണ് ഞങ്ങളുടെ യുദ്ധം.
ഈ യുദ്ധത്തിൽ നിങ്ങൾ എല്ലാവരും അണിചേരുക, ഞാൻ എല്ലാവർക്കും വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ജയ് ഹിന്ദ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാത്താന്റെ പിടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, ഇത് പിശാചിന്റെ പിടിയാണ്, ലോകം മൊത്തം ബാധിക്കുന്ന പിശാചിന്റെ പിടിയാണ്. ഇതിനെ അതിജീവിക്കാനായിട്ട് ഇനി രണ്ടര വർഷം, മൂന്ന് വർഷത്തോളം വരും. ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരെണ്ണം കാണത്തില്ല, ഈ ഭൂമുഖത്ത് കാണത്തില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രം രക്ഷപ്പെടും, ജീവിച്ചിരിക്കും. 2025-24 അവസാനം വരെ, ഡിസംബർ വരെ കാണും. ഞാൻ ഇതൊരു പ്രവചനമായിട്ട് ഞാൻ പറയുകയാണ്. 2020 ഡിസംബർ 8 വരെ ഈ ദുരന്തം കാണും. ഈ ദുരന്തത്തിനെ അതിജീവിക്കുന്നവർ മാത്രമേ അതിനപ്പുറത്തോട്ട് കാണത്തുള്ളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സത്യമേ വിജയിക്കത്തുള്ളൂ. ഈ കള്ളത്തരങ്ങളൊന്നും വിജയിക്കത്തില്ല. ഹോമിയോ ലോകത്തിന്റെ മൊത്തം ഹോമിയോ മരുന്നിലൂടെ വളരെ നിസ്സാരമായിട്ട് മാറുന്ന രോഗങ്ങളാണ് പല രോഗങ്ങളും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വല്ല 200-300 രൂപയ്ക്ക് മാറുന്ന കേസുകളാണ്. ഇതിനെ വളരാൻ അനുവദിക്കുന്നില്ല. അമേരിക്കയിൽ ഏകദേശം 20% ഒരു കാലത്ത് ഹോമിയോ ഡോക്ടേഴ്സ് ആയിരുന്നു. അവിടുത്തെ അലോപ്പതി ഡോക്ടേഴ്സ് എല്ലാം ഹോമിയോ ചെയ്യുന്നവരായിരുന്നു. അതിനെ തകർത്തെറിഞ്ഞു. എന്തിനു വേണ്ടി? ജർമ്മൻ മരുന്നാണ്. കാരണം ഒന്നാം ലോക മഹായുദ്ധം ജർമ്മൻ മരുന്നാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള വലിയ പ്രമുഖ ഹോസ്പിറ്റൽസുകളും കോളേജുകളും ഹോമിയോ കോളേജുകളും എല്ലാം അടച്ചു പൊട്ടിച്ചു. ഇത് ഇപ്പോൾ പിന്നെയും ഒന്നുകൂടെ നാമ്പെടുത്തിരിക്കുകയാണ്. പക്ഷെ ഇത് തോക്കാൻ അനുവദിക്കാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്ക് ഞാൻ ചികിത്സിച്ച ഒരു കേസ്, ഞാൻ എൻ്റെ കയ്യിൽ എല്ലാം എവിഡൻസ് ഉണ്ട്, എവിഡൻസ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ ബ്രെയിന് അത്ര ഏകദേശം ഒരു 20-25% വെളുത്തുപോയി. പ്രശ്നമായിരുന്നു. ഇവിടെ എടുത്തില്ല. എവിടെ? ശ്രീധര മെഡിക്കൽ സെന്ററിൽ എടുക്കാത്ത ഒരു കേസാണ്. അവര് നേരെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോട്ട് വിട്ടു. അവരവിടെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അന്നേരം ഓപ്പറേഷൻ ചെയ്ത കുട്ടി മരിച്ചു പോകും. 10 വർഷമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞു. വെറും 10 വർഷമേ ആയുസുള്ളൂ. തൊട്ട് തീർന്നാൽ ABM defeat എന്നാണ് കേസിന്റെ പേര്. കുട്ടി മരിച്ചു പോവും. അതുകൊണ്ട് തൊടാൻ പറ്റത്തില്ല. ഒരു ഗാമ നൈഫ് എന്ന് പറയുന്ന ഒരു തെറാപ്പി നടത്തണമെന്ന് പറഞ്ഞ് അവര് ഇവിടെ പോകാനിരിക്കുകയായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും 2019 ഡിസംബർ 17-18. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വന്നത്. വേറൊരു അസുഖത്തിനാണ് വന്നത്, ചിക്കൻ പോക്സിന് വേണ്ടി വന്നത്. അപ്പൊ ഞാൻ ചികിത്സിച്ച് വന്നപ്പോൾ ഇവർ പറഞ്ഞ്, ഞങ്ങൾ 2 ആഴ്ച കഴിയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ഡൽഹിയിലോട്ട് പോവുകയാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോട്ട്. എൻ്റെ മോക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ആ റിപ്പോർട്ടെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞ്, സ്കാൻ റിപ്പോർട്ടൊക്കെ നോക്കി തരുന്നപ്പോൾ കാണാം. നിങ്ങൾക്ക് എൻ്റെ കയ്യിലുണ്ട്, ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് മെഡിക്കൽ റിപ്പോർട്ട്. അതിൻ്റെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം മൊത്തം വെള്ളയായിപ്പോയി. അവരും പറഞ്ഞ്, ഇത് ഒന്നുകിൽ ആണ് 50% ആണ് ചാൻസ് ഈ ഇത് കഴിഞ്ഞു തന്നത്, ഒന്നുകിൽ ശരീരത്തിന് ഒരു ഭാഗം ക്ഷയിച്ചു പോവുകയോ പാരാലിസിസ് വരികയോ അല്ലെങ്കിൽ ജീവൻ പോവുകയോ ചെയ്യും. നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചിട്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും സേഫായിട്ടുള്ള, ഇന്നുള്ള ഏറ്റവും സേഫായിട്ടുള്ള സർജറി ചെയ്യാനായിട്ട്, ഗാമ നൈഫ് എന്ന് പറയുന്ന സർജറി ചെയ്യാനായിട്ട് പോകുന്ന സമയത്താണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നത്. ഇതിനു വേണ്ടിയല്ല വന്നത്, ചിക്കൻ പോക്സിന് വേണ്ടി വന്നത് പറഞ്ഞ്. ഞങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് പോകണം. ഫ്ലൈറ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതവരെയാണ്. വലിയ ഗതിയൊന്നുമില്ല. പെൺകുട്ടിയാണെങ്കിൽ നല്ല സുന്ദരിയും നല്ല മെടുക്കിയായിട്ടുള്ള ഒരു കുട്ടി, 24 വയസ്സ്, ഈ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കുട്ടി, കണ്ടാ തോന്നത്തില്ല. അപ്പൊ പറഞ്ഞു, ഡോക്ടർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ മരുന്ന് കൊടുത്തു, 2 ആഴ്ചത്തെ മരുന്നേ കൊടുത്തുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ് കൊടുത്തു തന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അവിടെ പോയിട്ട് അവർ ഓപ്പറേഷൻ വല്ല മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ഇണ്ടണ്ട, ഇന്ന് തിരിച്ചു പോകുന്നേക്ക് ഞാൻ പറഞ്ഞു. അവരവിടെ പോയി നോക്കി, ബ്രെയിന് ക്ലിയർ ആയിരിക്കുന്നു. 2 ആഴ്ചത്തെ മരുന്ന് കൊണ്ട് ബ്രെയിനിൻ്റെ ആ വെള്ള എല്ലാം പോയി, ആ ക്ലോട്ടെല്ലാം പോയി. കുട്ടി എപ്പോഴും ഫിറ്റ്സ് വരുന്ന കുട്ടിയായിരുന്നു. അതിനുശേഷം 1.5 വർഷത്തോളം കഴിഞ്ഞു കുട്ടി. ഇതിനുശേഷം പിന്നെ ഞാൻ 2 ആഴ്ചത്തെ മരുന്ന് കഴിച്ചു. പിന്നെ അവർ 2-3 പ്രാവശ്യം കൂടെ അവർ മരുന്ന് കഴിച്ച് അവരങ്ങ് പോയി. പിന്നെ അവരെ കുറിച്ച് വിവരമില്ല. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസം കുട്ടി ഒരു 2 മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അമ്മ വന്നു. വന്നിട്ട് പറഞ്ഞു, ആ കുട്ടിയുടെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ ഡോക്ടർ അറിയിച്ചിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ കോവിഡ് കാരണമായിട്ട് ഡോക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു വിവരമില്ല, ഞാൻ സാറിന് മെസ്സേജുകളൊന്നും നോക്കാറില്ല. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, സുഖമായിരിക്കുന്നു. ഇപ്പൊ പിന്നെ ഫിക്സ് ഒന്നുമില്ല. ഈ മെഡിക്കൽ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ പച്ചയായിട്ട് ഇരിപ്പുണ്ട്.
ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. ആ ബ്രെയിന്, ആദ്യത്തെ ബ്രെയിനും രണ്ടാമത്തെ ബ്രെയിനും തമ്മിൽ രണ്ടാഴ്ചത്തെ മരുന്ന് കൊണ്ട് വന്നിട്ടുള്ള വ്യത്യാസം. എവിഡൻസ് ബേസ്ഡ് ഒരു വാക്കാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ എവിഡൻസ് തരാം, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ എവിഡൻസ് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ സൂക്ഷിക്കുന്നു, മറ്റൊന്ന് അത്ര എവിഡൻസ് ഒന്നും നമ്മൾ നോക്കാറില്ല. വരുന്ന രോഗികളെ ചികിത്സിച്ചു വിടും. ഇപ്പോഴെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിഡൻസ്. വന്നാൽ മതി, കാണാം, ആർക്ക് വേണമെങ്കിലും വരാം, വന്നിടാൻ ഞാൻ കാണിച്ചു. ആ കുട്ടി കല്യാണം കഴിച്ച് ആ കുട്ടിയും ഭർത്താവും കൂടെ വന്നിരുന്നു, അടുത്ത ദിവസം വന്നിരുന്നു. അവർ വലിയ സ്മാർട്ടായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ആ കുട്ടിയുടെ അസുഖമെല്ലാം മാറി. അപ്പൊ ഞാനിത് പറയാൻ കാരണം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വൈറസ് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഹോമിയോ മരുന്നിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത്രമാത്രം മണ്ടത്തരമാണ്. ഹോമിയോ മരുന്നിന്റെ നാനോ പാർട്ടിക്കിൾസ് ഇന്ന് ലോകം മൊത്തം നെറ്റിൽ തട്ടിയ അറിയാം. ഹോമിയോ പാർട്ടിക്കിൾ, ഓരോ മരുന്നിനും ഓരോ നാനോ പാർട്ടിക്കിൾസാണ് ഉള്ളത്. ഈ നാനോ പാർട്ടിക്കിൾസ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അതിനുള്ള മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ തുടങ്ങി. അപ്പൊ ഈ നാനോ പാർട്ടിക്കിൾസ് ആണ് രോഗം മാറ്റുന്നത്. ഹോമിയോലാകുമ്പോൾ എല്ലാത്തിനും, ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ ഉള്ളത്? ഒരു ശരീരത്തിന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങൾ ചികിത്സിക്കാനായിട്ടുള്ള സംഗതിയുള്ള ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സിസ്റ്റത്തിനും ഇല്ല. അതുകൊണ്ട് ലോകത്തിന്റെ രണ്ടാമത്തെ കാര്യമാണ്, 140 രാജ്യങ്ങളിൽ ഹോമിയോ ഉണ്ട്. ഇതൊക്കെ പേടിയാണ്, ഇത് വന്നു തീർന്നാൽ മറ്റേതിന് പോവും. എത്രയോ ഹാർട്ട് കംപ്ലൈന്റുകൾ നമ്മുടെ അടുത്ത് വന്ന 200-400 മരുന്ന് രൂപയുടെ മരുന്ന് വാങ്ങിച്ച് തരുമ്പോൾ മാറുന്നതാണ് ലക്ഷക്കണക്കിന് കൊണ്ട് അവിടെ കൊണ്ട് കുത്തിപ്പൊടിയുന്നത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അത്യാവശ്യ സമയത്ത് അലോപ്പതി ആവശ്യമാണ്. ഞാൻ എത്രയോ അലോപ്പതി ഡോക്ടേഴ്സായിട്ട് എനിക്ക് തന്നെ എൻ്റെ പല കാര്യങ്ങൾക്ക് ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ 38 വയസ്സ് വരെ ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ പല ചില കാര്യങ്ങൾ അത് വന്നപ്പോൾ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് ചികിത്സിച്ചിട്ടുണ്ട്, നല്ല നല്ല ഡോക്ടേഴ്സ് നമുക്കുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഈ എല്ലാവരും അടച്ചല്ല പറയുന്നത്, അലോപ്പതി ആവശ്യമുള്ളിടത്ത് അലോപ്പതി വേണം, ഹോമിയോ ആവശ്യമുള്ളിടത്ത് ഹോമിയോ വേണം, ആയുർവേദം ആവശ്യമുള്ളിടത്ത് ആയുർവേദം വേണം. ലോകത്തെ എല്ലാ സിസ്റ്റവും വേണം, ദൈവം എല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പ്രഭാഷന്റെ പുസ്തകം 38 അധ്യായത്തിൽ പറയുന്നുണ്ട്, വൈദ്യനെ ദൈവമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അത് മനുഷ്യരായിട്ട് വിചാരിച്ച് ആരെങ്കിലും തകർത്ത് കളയാന്ന് വിചാരിച്ചിരുന്നിട്ട് നടക്കത്തില്ല. നിങ്ങൾ എന്നാണ് നിങ്ങളുടെ അന്ത്യം വരുന്നതെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. എല്ലാ മനുഷ്യനും 100 വർഷം കഴിഞ്ഞിരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും കാണത്തില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരും കണ്ടെന്ന് വരാം. അന്ന് വേറെ മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. എന്നാലും മനുഷ്യനിങ്ങനെ അഹങ്കരിക്കുകയാണ്. അഹങ്കാരത്തിന് കിട്ടുന്ന അടി ചിലപ്പോൾ ഭയങ്കരമായിരിക്കും. പ്രകൃതിക്കെതിരെ നമ്മൾ ചെയ്യുന്ന ചൂഷണങ്ങൾ, ദുരന്തങ്ങൾ അത് തിരിച്ചടിക്കും. നമ്മൾ പ്രകൃതിക്കെതിരെ ചെയ്യുന്ന എല്ലാ ദുരന്തങ്ങളും തിരിച്ചടിക്കും. നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം നശിപ്പിക്കുന്നുണ്ട്. ഇതാ ഇപ്പൊ വൈദ്യശാസ്ത്രത്തിൻ്റെ, ഇതാ കണ്ടില്ലേ, വൈദ്യശാസ്ത്രത്തിന്റെ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ട്, ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തീരുമാനിക്കുക.